സകല ഐശ്വര്യ സാമഗ്രികളും നിറഞ്ഞ അഷ്ടമംഗല്യതാലം, നിറഞ്ഞുകെട്ടുന്ന എഴുതിരി വിളക്ക്, കമലനേത്രന്റെ മയിൽപ്പീലിയും ഓടക്കുടലും കളഭമേനിയും കണികണ്ടുണർന്നാണ് മലയാളിയുടെ പുതുവർഷാരംഭം. വിഷുദിനമായി കൊണ്ടാടുന്ന പുതുവർഷ പുലരിയിൽ കണികാണലാണ് പ്രധാന ചടങ്ങ്. തലേദിവസം വൈകിട്ടേ കണി ഒരുക്കി വയ്ക്കുന്നു. ദീപത്തിന് മുന്നിൽ മഞ്ഞപ്പട്ടുടയാട ചാർത്തിയ കാർവർണന്റെ വിഗ്രഹമോ ഉണ്ണികൃഷ്ണന്റെ ചിത്രമോ വെക്കുന്നു. അതിനു മുന്നിലൊരു ഭദ്രദീപം കൊളുത്തുന്നു. അടുത്ത് തട്ടത്തിൽ അരി, നാളികേരം, വെള്ളരിക്ക, കൊന്നപ്പൂവ്, വാൽക്കണ്ണാടി, ചെപ്പ്, അലക്കുപുടവ, സ്വർണ്ണാഭരണം, ഗ്രന്ഥക്കെട്ട് എന്നിവ ഭംഗിയായി അടുക്കി വയ്ക്കുന്നു. ഗൃഹനായകനോ ഗൃഹനായികയോ ആയിരിക്കും ആദ്യം കണി കാണുക. ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് കണി കണ്ട ശേഷം മറ്റുള്ളവരെയും കണി കാണിക്കുന്നു. വീട്ടിൽ വെച്ച് കണി കാണുന്നതിന് പുറമെ ക്ഷേത്രങ്ങളിലും കണിയൊരുക്കി കാണാറുണ്ട്. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ കണികാണൽ ചടങ്ങ് നടക്കുന്നു. വിഷുവിന്റെ ഐശ്വര്യ സ്മരണകളിൽ ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കൈനീട്ടം തന്നെയാണ്. കാരണവന്മാർ നൽകുന്ന വിഷുക്കൈനീട്ടം വർഷം മുഴുവൻ നീളുന്ന ഐശ്വര്യത്തിന്റെ പ്രതീകം കൂടിയാണ്. അച്ഛനോ അമ്മാവനോ വീട്ടിലെ മുതിർന്നവരോ ആണ് വിഷുക്കൈനീട്ടം നൽകുന്നത്. കണിയുരുളിയിലെ നെല്ലും അരിയും കൊന്നപ്പൂവും സ്വർണവും ചേർത്ത് വേണം വിഷുക്കൈനീട്ടം നൽകേണ്ടത് എന്നാണ് വിശ്വാസം. നാണയങ്ങളാണ് കൈനീട്ടമായി നൽകേണ്ടതെങ്കിലും മാറിയ കാലത്ത് നോട്ടും കൈനീട്ടമായി നൽകാറുണ്ട്. കിട്ടുന്ന കൈനീട്ടത്തിൽ നിന്നും സ്വർണവും ധാന്യവും തിരിച്ച ശേഷം ഐശ്വര്യത്തിന്റെ പ്രതീകമായ കൊന്നപ്പൂ തലയിൽ ചൂടുന്നതും വിശേഷമാണ്. ഉച്ചയ്ക്ക് മുമ്പ് വിഷുഫലവും അറിയാം. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായി വിഷുവിനെ കണ്ടിരുന്ന പണ്ടുകാലത്ത് വിഷുദിനത്തിൽ ആയിരുന്നു കൃഷിപ്പണി ആരംഭിക്കുന്നത്. എന്നാൽ പൂജിച്ച കലപ്പയും കൈക്കോട്ടുമായി വയലിലേക്കിറങ്ങുന്ന ആ വിഷുസ്മരണ ഇന്ന് മുത്തച്ഛന്മാരുടെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങുന്നു. അണുകുടുംബങ്ങൾ സജീവമായ പുത്തൻ കാലഘട്ടത്തിൽ ബന്ധുക്കളുടെ സമാഗമത്തിനുള്ള വേദിയാണ് വിഷു ദിവസം. മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കുമൊപ്പം പുതുതലമുറ ആടിപ്പാടിയും പടക്കം പൊട്ടിച്ചും പങ്കുവെക്കുന്ന സ്നേഹനിമിഷങ്ങൾ വിഷുവിന്റെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ പലകൂട്ടം കറികളും ചേർത്തുള്ള സദ്യവട്ടവും ഏവരും ഓർമ്മയിൽ സൂക്ഷിക്കുന്നവയാണ്.